വെൽക്കം ബാക്ക് കരിമേശി ലവേഴ്സ് ആദ്യമായിട്ടാണ് എന്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ ഈ എന്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് 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 നന്ദി അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഒരു റിവ്യൂ വീഡിയോ ആണ് ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആണ് പ്രൊഡക്റ്റിന്റെ പേര് ഞാൻ ഇതിനകത്ത് നോക്കിയിട്ട് വായിക്കുന്നത് കാരണം ഇതൊരു വലിയ പേരാണ് ദ എർത്ത് റിതം മുർമുറു ബട്ടർ ഷാംപു ബാർ കേർലി ആൻഡ് വേവി ഹെയർ അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റിന്റെ പേര് പിക്ചർ ഇതാണ് ഇവിടെ ഞാൻ നേരത്തെ തന്നെ ഇത് തുറന്ന് നോക്കിയായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇതൊരു ഈ ഒരു ഉണ്ട പോലത്തെ ഇരിക്കുന്ന ഈ ഒരു ബാർ അത് ഫുൾ ഒരു പേപ്പർ കവറിൽ കവർ ചെയ്തിട്ടാണ് വന്നത് പക്ഷെ ഇപ്പൊ അത് ഞാനിപ്പോ എടുത്തത് കൊണ്ടാണ് അപ്പൊ ഇതുമാതിരി ഒരു ബോക്സിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് ഇനി ഈ ഒരു പ്രോഡക്റ്റ് റിവ്യൂ പറയുന്നതിന് മുമ്പ് എന്റെ ഹെയർ ഇപ്പൊ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്റെ ഒരു ഹെയറിന്റെ കാര്യം പറയാനാണെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്റെ ഹെയർ കേളി ആണ് നല്ല ഡ്രൈ ആണ് ഫ്രിസ്നെസ് ഉണ്ടാവാറുണ്ട് പിന്നെ കുറച്ച് ഭയങ്കര എന്താണ് പിടിക്കുമ്പോൾ ഭയങ്കര ഒരു റഫ്നെസ് തോന്നില്ലെങ്കിലും പിടിക്കുമ്പോൾ സോഫ്റ്റ് ആണെങ്കിലും പക്ഷെ ആസ് സച്ച് ഒരു ഭയങ്കര ഡ്രൈ ഫ്രിസി നേച്ചർ ആയിട്ടുള്ള ഒരു ഹെയർ ആണ് അപ്പോൾ ഇതാണ് എന്റെ ഹെയറിന്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്റെ സ്വഭാവം അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഷാംപു യൂസ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ഭയങ്കര സെലക്റ്റീവ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക എസ്പെഷ്യലി ഡ്രൈ ഹെയർ ഫ്രിസി ഹെയർ ആയിരിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിചാരിച്ചു ഈ ഒരു മുർമുറു ബട്ടർ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് നോർമലി ഷാംപു ഞാൻ ഇങ്ങനെ കുപ്പിയിലല്ലേ കണ്ടിട്ടില്ലോ അപ്പൊ ഇതുപോലൊരു ബാർ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചത് അപ്പോൾ എന്റെ ഹെയറിന്റെ കാര്യം പറഞ്ഞു അപ്പോൾ ഞാൻ പണ്ടൊക്കെ നമ്മൾ സോപ്പ് തലയിൽ ഇടുന്ന പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് പണ്ട് നമ്മൾ ചെറുപ്പകാലത്തൊക്കെ സോപ്പ് തലയിൽ ഇട്ടിട്ട് ഓടി സ്കൂളിൽ പോലെയൊക്കെ പോകുമല്ലോ അപ്പോൾ അതുപോലെ തന്നെയാണ് ജസ്റ്റ് നമ്മളെ സോപ്പിന്റെ പോലത്തെ തന്നെ ഈ ഒരു ബാർ അപ്പോൾ അത് ജസ്റ്റ് തലയിൽ ഇട്ടിട്ട് പോകുക അപ്പോൾ ഇത് ഭയങ്കര ഈ ഒരു ന്യൂ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത് എന്തായാലും ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിച്ചത് ഇപ്പോൾ ഒരു ഒന്നര മാസമായി ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് ആഴ്ചയിൽ ഞാൻ രണ്ട് തവണ വീതം തല കുളിക്കുന്നുണ്ട് അപ്പോഴെല്ലാം യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്രൊഡക്റ്റാണ് ഇനി ഈ ഒരു ബാറിന്റെ അല്ലെങ്കിൽ ഒരു നേച്ചർ പറയുകയാണെങ്കിൽ ഭയങ്കര ബട്ടറി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കിട്ടും നല്ല പ്ലസന്റ് കളർ ഭയങ്കര പ്ലസന്റ് ആണ് സ്മെല്ല് വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ഒരുപാട് മൈൽഡ് സ്മെല്ലൊന്നും ഇല്ല കേട്ടോ ഇതിന് അപ്പൊ കാണാനും പാക്കിങ്ങും ഒക്കെ ഒരു ഇതായിട്ടുമാതിരി ഒരു ബോക്സിലാണ് വരുന്നത് അപ്പൊ അതിന്റെ ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു നമുക്ക് അപ്പിയറൻസ് വഴി കിട്ടുന്ന ആ ഒരു റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത് വളരെ നല്ല കാണാൻ രസമുള്ള നല്ലൊരു പ്രോഡക്റ്റ് ആണിത് ഈ ഒരു പ്രോഡക്റ്റിന്റെ യൂസേജ് പറയുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ നന്നായിട്ട് പതയും ഓക്കെ നന്നായിട്ട് പതഞ്ഞിട്ട് ആ പതയെടുത്തിട്ടാണ് ഞാൻ നോർമലി ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് ലാത്ര ചെയ്യും അത് മാത്രമല്ല നന്നായിട്ട് സ്കാൽപ്പും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യും ഈ ഇത് കൂടാതെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് എൻ്റെ ഹെയർ ഒരിക്കലും ഡ്രൈ ആക്കിയിട്ടില്ല നമ്മൾ ഷാംപു ഇട്ട് കണ്ടീഷണർ ഇട്ട് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ഡ്രൈ ആകില്ലേ പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ കണ്ടീഷണർ ഇടാതെ ഷാംപു മാത്രം ഇട്ടിട്ട് എൻ്റെ ഹെയർ നന്നായിട്ട് എന്താ പറയണേ ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഷൈനി സപ്പിൾ എന്നല്ല ഞാൻ പറയണത് ബട്ട് സ്റ്റിൽ നോർമലി ഉള്ള ഷാംപു ഉപയോഗിക്കുന്നേക്കാളും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി അതും വിത്തൗട്ട് കണ്ടീഷണർ അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് പിന്നെയുള്ളത് ഹെയർ ഫോളിന്റെ കാര്യത്തിൽ ഇതെനിക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റം വരുത്തിയൊന്നുമില്ല എനിക്ക് അല്ലെങ്കിലും ഭയങ്കരമായിട്ട് ഹെയർ അങ്ങനെ ഭയങ്കരമായിട്ട് പൊഴിയണമെന്നില്ല അപ്പൊ അതുകൊണ്ട് അതിലൊരു മാറ്റം വന്നൊന്നും എനിക്ക് തോന്നില്ല പിന്നെ ഇതിന്റെ പ്രൈസ് 499 ആണ് ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം ഇൻ കേസ് നിങ്ങൾ വേവി ആൻഡ് കേളി ഹെയറുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്യാം സ്ട്രെയിറ്റ് ഹെയർ ഉള്ളവർക്കും ട്രൈ ചെയ്യാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ആ ഒരു ഡ്രൈനെസ് മാറ്റാനുള്ള ഒരു കഴിവുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എസ്പെഷ്യലി സ്ട്രെയിറ്റ് ഹെയർകാർക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് മേ ബി അവർക്ക് വേണ്ടാന്ന് വെക്കാം പക്ഷെ ഒരു വേവി കേളി ഹെയർ ഉള്ളവർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇത് കണ്ടീഷണർ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഒരുപാട് ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു തവണ ഇതിന്റെ പുറമെ ഇത് ഉപയോഗിച്ചതിന് ശേഷം കണ്ടീഷണർ ഇട്ട് കഴിഞ്ഞാൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് എനിക്ക് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആൻഡ് ഭയങ്കര ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നി ആ ഒരു ഷൈനി നേച്ചർ എനിക്ക് വന്നതായിട്ട് എനിക്ക് തോന്നി അത് കുറച്ച് ദിവസം ഒരു 3-4 days ആ ഒരു ഇത് നിൽക്കുകയും ചെയ്തു ഇനി നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ ഹെയർ ആണെങ്കിൽ ഒത്തിരി ഡ്രൈ ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് ശേഷം ഒരു മാസ്കോ അങ്ങനെ എന്തെങ്കിലും ഇടാവുന്നതാണ് അല്ലെങ്കിൽ ആ സച്ച് ഇത് മാത്രം ഇട്ടിട്ട് ഇട്ടാലും കുഴപ്പമില്ല പക്ഷെ ഒരുപാട് ഡ്രൈ ഹെയർ ആണെങ്കിൽ അത് ഇടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ബട്ട് കമ്പയർ ടു ഷാംപൂ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഡിഫറൻസ് തോന്നിയത് ആ ഒരു ഹെയറിന്റെ ടെക്സ്ചർ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ ആ ഹെയറിന്റെ ടെക്സ്ചറിൽ വരുന്ന ആ ഒരു ചേഞ്ച് ആണ് ഓക്കെ അപ്പോൾ ഞാനിത് ടോട്ടലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഇത് സ്പോൺസേർഡ് എന്നുള്ള എൻ്റെ പേഴ്സണൽ യൂസിൽ നിന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണിത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻസ് ബൈ